വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലെ മുടക്കോഴിമലയിലെ ഖനനത്തിനെതിരെ ജില്ലാ കലക്ടർക്ക് പരാതിയുമായി നാട്ടുകാർ. നിരവധി സമരങ്ങളും മറ്റ് പ്രതിഷേധങ്ങളും നടത്തിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാർ ജില്ലാ കലക്ടറെ സമീപിച്ചത്. വ്യാപകമായ ചെങ്കൽ ഖനനം മൂലം നാശം നേരിടുന്ന മുടക്കോഴിമലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുടക്കോഴിമല സംരക്ഷണ സമിതി ഭാരവാഹികൾ ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകിയത്. വാഴക്കാട്, പുളിക്കൽ, ചീക്കോട് വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ജൈവ വൈവിധ്യങ്ങളാലും നീർച്ചോലകളാലും സമ്പുഷ്ടമായ മുടക്കോഴിമല നാശത്തിന്റെ വക്കിലാണ്. 500 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രദേശം ചെങ്കൽ മാഫിയകളുടെ കടന്നുകയറ്റം മൂലമാണ് നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്നത്. വ്യാപക ഖനനം തടയാൻ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, ഈ മാഫിയകൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും നിവേദനത്തിൽ പറയുന്നു. ഖനനം നടത്തിയതിന്റെ ഭാഗമായി രൂപപ്പെട്ട ആഴത്തിലുള്ള ഗർത്തങ്ങളിൽ മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് കുന്നിൻ താഴ്വരകളിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും ഒഴുകിയെത്തുമെന്ന ഭീതിയും നിലനിൽക്കുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന ഖനനം മൂലം ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും ഉണ്ട്. ഭൂമിയിൽ വലിയ രീതിയിൽ വിള്ളലും രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാപ്പിൽ കൊണ്ടോട്ടി താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ മണ്ണിടിച്ചിൽ, ഭൂകമ്പം, പ്രളയം എന്നിവയ്ക്കുള്ള സാധ്യതകൾ സൂചിപ്പിച്ച് പ്രസിദ്ധീകരിച്ചെങ്കിലും ഇതൊന്നും പരിഗണിക്കാനോ യാതൊരുവിധ പാരിസ്ഥിതിക പഠനം നടത്താനോ തയ്യാറാവാതെ ഖനനത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. കൂടാതെ മലയുടെ മുകളിൽ മുള്ളൻപന്നി, മയിൽ, കുരങ്ങ് എന്നിവ ഖനനം ആരംഭിച്ചതോടെ മലയുടെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും വീടുകൾക്ക് നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്നു. ജനങ്ങളുടെ ജീവൻ സ്വത്തിനും ഭീഷണിയായ ചെങ്കൽ ഖനനത്തിനെതിരെയാണ് വാഴക്കാട് പഞ്ചായത്തിലെ 14, 15, 16, 17 വാർഡുകളിലെ നിവാസികൾ നേരത്തെ പ്രക്ഷോഭവും നടത്തിയിരുന്നത്. ഇതേ തുടർന്ന് ഖനനം നടത്തുന്നവർക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഉയർന്ന സ്വാധീനവും സാമ്പത്തിക ശേഷിയുമുള്ള സ്ഥാപന ഉടമ കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചതായും നിവേദനത്തിൽ പറയുന്നു. നിരവധി ഔഷധ സസ്യങ്ങളാൽ സമ്പുഷ്ടമായ മുടക്കോഴിമലയിൽ ഒട്ടേറെ നാട്ടുവൈദ്യന്മാർ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്നു. നിയമവിരുദ്ധമായ ഖനനങ്ങൾക്കെതിരെ വാഴക്കാട് വില്ലേജിന് പരാതി നൽകിയെങ്കിലും പരാതികളും ഓഫീസിൽ നിന്ന് മാറ്റിയതായും വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ നിന്ന് ബോധ്യപ്പെട്ടതായും ഖനനം നീളുന്ന സാഹചര്യമുണ്ടായാൽ മുഴുവൻ നാട്ടുകാരെയും അണിനിരത്തി കലക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും അവർ വ്യക്തമാക്കി. ആ മുടക്കോഴിമലയിലെ നിലവിലുള്ള സാഹചര്യവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പോകാതെ അത് തനതായ ആ രീതിയിൽ തന്നെ നിലനിർത്തി ഇനിയൊരിക്കലും അവിടെ ഖനനം നടത്താൻ പാടില്ലാത്ത വിധത്തിൽ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പാണ് പ്രാദേശികമായി നാട്ടുകാരുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് നേരത്തെ വില്ലേജ് ഓഫീസിൽ ഉൾപ്പെടെ പഞ്ചായത്ത് ഓഫീസിലും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾക്ക് വേണ്ടി പരാതി സമർപ്പിക്കുകയുണ്ടായി. പക്ഷേ വളരെ ഖേദകരമായ ഒരു കാര്യം, വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഈ സമിതി ആവശ്യപ്പെട്ട ജൈവ വൈവിധ്യങ്ങളുടെ റെക്കോർഡ് പഞ്ചായത്ത് ഓഫീസിൽ തന്നെ കാണാനില്ല എന്നുള്ള ഏറ്റവും വേദനാജനകമായൊരു വാർത്തയാണ് കിട്ടിയത്. ഒരു ഓഫീസിൻ്റെ അധികാരികളുടെ കൈവശം സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ജൈവ വൈവിധ്യങ്ങളെ സംബന്ധിച്ചുള്ള ആ ഒരു റെക്കോർഡ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സമീപനം ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ നൗഷാദ്, കൺവീനർ എ പി മോഹൻദാസ്, ട്രഷറർ ജയ്സലേളമരം, ആർ പി ഹാരിസ്, ജമാൽ അക്സൽ, അൻവർ ഷെരീഫ് വാഴക്കാട് എന്നിവരാണ് നിവേദക സംഘത്തിലുണ്ടായിരുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, വാഴക്കാട്.